നമസ്കാരം. കേരളത്തിൻ്റെ മരുമകൻ മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് വലിയ വിജയമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ജനപ്രതിനിധികൾ സമ്മാനിച്ചത്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. പക്ഷേ ഒരു കാര്യം, ഈ യശ്വന്ത് സിൻഹ എന്ന പ്രതിപക്ഷത്തിൻ്റെ പൊതുസ്ഥാനാർത്ഥി, ആ പൊതുസ്ഥാനാർത്ഥിക്ക് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വോട്ടും ഏറ്റവും കൂടുതൽ വോട്ടും വോട്ട് വിഹിതവുമാണ് നേടിയതത്രേ. യശ്വന്ത് സിൻഹ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ പോസ്റ്റ്. ആകപ്പാടെ രണ്ട് സ്ഥാനാർത്ഥികളേ ഉള്ളൂ, അതിൽ രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നത് ചരിത്രപരമായ നേട്ടമാണ് എന്നൊക്കെ ഒരു പോസ്റ്റും ന്യായീകരണവും. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകളുടെ പതിവ് ന്യായീകരണമാണ്. ത്രിപുരയിൽ എട്ട് നിലയിൽ പൊട്ടിയിട്ടും ഇതാ വിജയത്തിലേക്ക് എന്ന് പറഞ്ഞ കക്ഷികളാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മുഹമ്മദ് റിയാസിനെ പോലുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയുണ്ട്. അതായത് സാധാരണ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രഹസ്യ ബാലറ്റാണ് എങ്കിൽ കൂടിയും ബി ജെ പി അല്ലെങ്കിൽ ഭരണമുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് എല്ലാ ഭരണമുന്നണിയിലെ ജനപ്രതിനിധികളും വോട്ട് ചെയ്യാറുണ്ട്. പ്രതിപക്ഷത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും ആവേശത്തോടെ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും പ്രതിപക്ഷത്തിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് നടന്നിരിക്കുന്നു. നിരവധി നിരവധി ജനപ്രതിനിധികൾ തങ്ങളുടെ രാഷ്ട്രീയം ഏതെന്നോ രാഷ്ട്രീയ പാർട്ടി ഏതെന്നോ നോക്കാതെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു നോട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ചരിത്ര നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യം നേടുന്ന ഒരു വലിയ നാഴികക്കല്ലിൻ്റെ ഭാഗമായി തീരാൻ ശ്രമിച്ചു. അസമിൽ നിന്ന് 12 എം എൽ എമാർ, ഛത്തീസ്ഗഡിൽ നിന്ന് 6 എം എൽ എമാർ, മധ്യപ്രദേശിൽ നിന്ന് 19 എം എൽ എമാർ, ജാർഖണ്ഡിൽ നിന്ന് 10 എം എൽ എമാർ, മഹാരാഷ്ട്രയിൽ നിന്ന് 16 എം എൽ എമാർ, ഗുജറാത്തിൽ നിന്ന് 10 എം എൽ എമാർ, കേരളത്തിൽ നിന്നും 1 എം എൽ എ എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നും ഇത്രയധികമോ എം എൽ എമാർ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു എന്നോർക്കണം. ജാർഖണ്ഡിലൊക്കെ ആകെ 81 അംഗ നിയമസഭയാണ്. അവിടെ നിന്നും 10 എം എൽ എമാർ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. 41 അംഗങ്ങളാണ് അവിടെ ഭരണത്തിന് വേണ്ടത്, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ നിന്നും 10 എം എൽ എമാർ ഭരണപക്ഷത്തെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ബി ജെ പിക്ക് നേരെ ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട്. അവരുടെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നേതാക്കന്മാരെയെല്ലാം ബി ജെ പി വലവീശി പിടിക്കുകയാണ് എന്ന്. പക്ഷെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട്, ബി ജെ പിയുടെ സദ്ഭരണത്തോട് ജനങ്ങൾക്കുള്ള കൂറും അടുപ്പവും അതാണ് ജനപ്രതിനിധികളിൽ പ്രതിഫലിക്കുന്നത്. ജനങ്ങൾ കൂട്ടത്തോടെ മോദിയുടെ സദ്ഭരണത്തിനൊപ്പം എത്തുകയാണ്. ജനങ്ങളില്ലാതെ പിന്നെന്ത് ജനപ്രതിനിധിയാണ്? അണികളില്ലാതെ പിന്നെന്ത് നേതാവാണ്? തീർച്ചയായും ഓട്ടോമാറ്റിക്കായി തന്നെ ഈ നേതാവ് ഇത്തരം വലിയ ജനസമ്മതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നേ മതിയാവൂ. അത് സ്വാഭാവികമായ പരിവർത്തനം മാത്രമാണ്. അതിനെ പണം കൊടുത്ത് വശീകരിക്കുന്നു, വലയിട്ട് പിടിക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗം നടക്കുന്നവർ ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കണം. രാജ്യത്താകമാനം രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ബി ജെ പി ഇന്നുയർത്തിപ്പിടിച്ചിരിക്കുന്ന പുരോഗമന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളും ജനപ്രതിനിധികളും കൂട്ടത്തോടെ എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും രാജ്യം ഒരു വലിയ ചരിത്ര മുഹൂർത്തത്തിലാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിത ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ പോകുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യം ഒരു വലിയ നേട്ടമാണ് ഈ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നത്. ആ നേട്ടത്തിനൊപ്പം നിന്ന എല്ലാ ജനപ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്.